mobile addictions are in the issue. Addiction is a hospital to more than any other idea. A baby, anything, undied. Uru was a PG counseling, the problem was to go into board. We are seeing for the center of the theory. Out of the war, the okay. പക്ഷേ മൊബൈൽ അഡിഷൻ ഇല്ല അത്രയില്ല തികച്ചും ഭ്രാന്തന്മാരായി വന്നിട്ടുള്ള ഒരു സമൂഹം സമൂഹം ഇക്കോ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അങ്ങനെ തന്നെ നാഷണൽ ഹോസ്പിറ്റലിലും പോലെ തന്നെ അത് ഡോക്ടർ പി എൻ സുരേഷ്കുമാർ ഇന്റർനാഷണൽ ആയിട്ട് അറിയപ്പെടുന്ന സൈക്യാട്രിസ്റ്റാണ് അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള ടീമുണ്ട് ആ ടീമിന്റെ കൂടെ ഇന്നൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തു അവിടെ നിന്ന് സുരക്ഷ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഇതൊക്കെ വലിയ പൈസക്കാരുള്ള ആളുകൾക്ക് ചെല്ലാൻ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർക്കാരിന്റെ നല്ലതുണ്ട് സുരക്ഷ അങ്ങനെയല്ല സുരക്ഷയിലെ ഒരു മാസമാണ് ട്രീറ്റ്മെന്റ് പക്ഷേ കോഴിക്കോട് സുരക്ഷയിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇത്തരം അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും ഞാൻ പഠിച്ച ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അത് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ തെരുവുകളിലെ ബാറുകൾക്ക് മുന്നിലൂടെയുള്ള അല്ലെങ്കിൽ വെക്കോ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെ നീണ്ട നിര ഒഴിവാകുകയും വലിയ തോതിൽ ഡ്രഗിലേക്ക് പുതുതലമുറ മാറുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു പറയുന്നത് കാരണം അവിടെ ചെന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഡ്രഗ് പക്ഷെ ഡ്രഗിലേക്ക് എത്തുന്നത് അവരെ നമ്മൾ അവരുടെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ ഉള്ള കുട്ടികൾ ആവുമ്പോഴാണ് അവർ ദ്രവിച്ച് അങ്ങനെ 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 പോകുന്നത് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണെങ്കിൽ എത്ര ദിവസം പങ്കുവച്ചാലും തീരില്ല ഞങ്ങളൊരു പത്തിനാൽപ്പത് പേരുടെ വ്യത്യസ്ത രീതിയിലുള്ള മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും ഹിസ്റ്ററിയും കൗൺസിലിംഗിൻ്റെ ഒക്കെ മേഖലയിൽ പ്രോഫസ് ചെയ്യുന്നത് ആ ഒരു ധൈര്യമാണ് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഇവിടെ ഞങ്ങൾക്ക് കഴിയുന്നത് അപ്പോൾ മൊബൈൽ അഡിക്ഷൻ ഏതാണ്ട് അത് രീതിയിലല്ലെങ്കിലും അഡിക്റ്റായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ ഈ കോവിഡ് കാലത്ത് അധ്യാപകരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിയുടെ ജീവിത രീതി മാറിയിട്ടുണ്ട് എന്നതാണ് ഇപ്പൊ സതീശൻ സാറിവിടെ കൗൺസിലിംഗ് എങ്ങനെ നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ സമീപിക്കേണ്ടത് അതാണ് പറഞ്ഞത് ഒരു കൗൺസിലർ ഒരു വർഷത്തെ കാര്യം ഏറ്റവും ചുരുക്കി ഒരു അരമണിക്കൂറുകൊണ്ട് അവതരിപ്പിച്ചാൽ ഒന്നും എത്തില്ല എന്ന് സാറിന്റെ സത്യം അതിന്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒന്നും എത്തിയിട്ടില്ല പക്ഷെ എന്നാലും ഒരു അധ്യാപകന് അധ്യാപിക എന്ന നിലയ്ക്ക് കുട്ടിയെ സമീപിക്കേണ്ട എമ്പതിയോട് കൂടിയാണ് എന്ന് സാർ പറഞ്ഞു എമ്പതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ കോവിഡ് കാലത്ത് കുട്ടികൾ സാധാരണ അഞ്ചു മണിക്കൊക്കെ എണീറ്റ് പഠിച്ചിരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരുമില്ല അവരെ രാവിലെ അഞ്ചു മണിക്കോ ആറു മണിക്കോ ഏഴു മണിക്കോ എട്ടു മണിക്കോ എണീക്കില്ല ഒമ്പത് മണിയൊക്കെ ആവും ചില കുട്ടികൾ അല്ലെങ്കിൽ പത്ത് മണിക്കോ പക്ഷെ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ എണീക്കാൻ വൈകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരു പക്ഷേ രാത്രി മൊബൈൽ അങ്ങനെ വെച്ചു ആവാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊബൈലോ ആവാം അപ്പോ പഠനം കുട്ടിയെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് കുട്ടി കൂടുതൽ ഇത്തരം മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ ഞാന് കരുവാരക്കുണ്ട് ഹൈസ്കൂളിൽ 30 വർഷവും അവിടുത്തെ ഹെഡ്മാസ്റ്ററായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് ഒരു വർഷം 7 ആയിട്ടുണ്ട് അതിലൊക്കെയുള്ള അനുഭവങ്ങൾ വെച്ച് പറഞ്ഞാൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എതിർത്തിയെന്ന് കുട്ടികൾ മൊബൈൽ കൊണ്ടുവരരുത് എന്നാണ് ഇപ്പോഴും ഈ ഓഫ്ലൈൻ ആയപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറയുന്നത് കാരണം ഈ കുട്ടികൾക്ക് ഈ പഠനത്തിന്റെ രീതി മാറിയപ്പോൾ അവർ കുറേ കാര്യങ്ങൾ അവർക്ക് എൽ പി മുതൽ അല്ലെങ്കിൽ ചെറിയ കുട്ടി മുതൽ വലിയ 80 വയസ്സ് വരെയുള്ള ആളുകൾ വരെ ഈ മേഖല ഈ പ്രശ്നത്തിലുണ്ട് കേട്ടോ കുട്ടികൾ മാത്രമൊന്നല്ല മൊബൈൽ അഡിക്ഷൻ
ഈ സാധനം താഴേക്ക് അത് എത്രയോ ആളുകളുണ്ട്. ദിവസം ഈ കോവിഡ് കാലത്ത് അടച്ചുകൊണ്ടു കാലത്ത് രണ്ട് കോളേജിലേക്ക് വന്നിരുന്നു. അതിലൊന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പറയാൻ ഇനി എന്താ മാഷെ കേൾക്കുക, ഈ കുട്ടി ഒമ്പതിലൊരൊറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, ഇപ്പൊ എന്തേലും പറഞ്ഞു ചൂടാവും, എന്നെ തല്ലാ വരെയാണ്. പിന്നെ എന്റെ അവന്റെ മൊബൈലിൽ ചാർജ് കഴിഞ്ഞാൽ അവൻ വയലന്റ് ആവുകയാണ്, ചിലപ്പോ വടി ചിലപ്പോ ജനലിൽ ചില്ലെറിഞ്ഞു ഓടിക്കുന്നു. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. ഇതുപോലെ ബാങ്ക് ഓഫീസറായിട്ടുള്ള കോഴിക്കോട് പന്തിരാകാവുന്ന് വിളിച്ച ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ലീവ് എടുത്തു. കാരണം എന്താ, കുട്ടി മുഴുവൻ സമയം ഗെയിമിലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് അവരെ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത് അധ്യാപകന്റെ ഏറ്റവും പ്രധാന കൗൺസിലറായിട്ടുള്ള അധ്യാപകന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഏതായാലും സ്ക്രീൻ അഡിക്ഷനിലേക്ക് കുട്ടികൾ എന്നും പറയാം, മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ. ഈ സ്ക്രീൻ അഡിക്ഷൻ എന്നാണ് നിങ്ങൾ കുട്ടികളെ അടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര നേരം നിങ്ങൾ നോക്കും എന്ന് അവരോട് ചോദിക്കാം. കൗൺസിലിംഗിന്റെ ആ സെറ്റ് ഓഫ് സാർ പറഞ്ഞു എത്ര നേരം. അപ്പോൾ ടി വി കാണാറുണ്ടോ മോനെ? ആ കാണാറുണ്ട്. എന്താണ്? സിനിമ രണ്ടോ ആയി. കമ്പ്യൂട്ടർ ഉണ്ടോ വീട്ടില്? ഉണ്ട്. എത്ര നേരം കാണും? അത് കുറെ നേരമൊക്കെ. എന്നാലും എത്ര ഏതാണ്ട് അതിലെന്താ കാണുന്നത്? അതിലാണ് ഞാൻ യൂട്യൂബിൽ കൃത്യമായിട്ട് ചില സിനിമകളൊക്കെ കാണുന്നത്. അപ്പൊ അതെത്ര? രണ്ട്. നാലായി. പിന്നെ ചോദ്യ കളി കളി ഇഷ്ടല്ലേ? ഏത് നല്ല കളികളില്ലേ? അപ്പൊ പറയുന്നത് ഏതാ കളി? പബ്ജിയും കളി. അത് അങ്ങനെ കണക്കൊന്നില്ലയോ? ചിലപ്പോ ഒരു പകരം മുഴുവനായി. അത് ഇതൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ വടിയായിട്ട് പോയിട്ട് ചോദിച്ചാൽ പറയില്ല കേട്ടോ. സാറ് പറഞ്ഞ ഒരു റാപ്പോർട്ട് ഉണ്ട്, തുടക്കത്തിൽ കുട്ടിയുമായിട്ട്, അതായത് കുട്ടിക്ക് തോന്നണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ഹെഡ്മാഷ് എടുത്തോ അതല്ലെങ്കിൽ മറ്റാളുകളുടെ അടുത്തോ എന്റെ വീട്ടിലോ പറയില്ല എന്നുള്ള ബോധ്യം കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതാണ് റാപ്പോർട്ട് വിളിക്കുന്നത്. എങ്കിലും മാത്രമേ ഇതൊക്കെ നടത്തുള്ളൂ. കുട്ടി മണിമണിയായിട്ട് പറയും. ആ അനുഭവം എനിക്കുണ്ട് ഒരുപാട്. പല കുട്ടികളും അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഇതൊക്കെ ഒരുപാട് കണക്ക് കൂട്ടണം, എത്ര സമയമുണ്ട്, അതാണ് സ്ക്രീൻ ടൈമിംഗ്. ഒരു എത്ര സമയം സ്ക്രീൻ ടൈം ഉണ്ട് നോക്കണം, മൊബൈല് മാത്രമല്ല എല്ലാം. അപ്പൊ ഇതിന് ഈ മാറ്റം നമുക്ക് കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗെയിമിന് അവൻ പരിചയപ്പെടുക. പബ്ജി മാത്രമല്ല മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ പൈസ വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് അറിയണതാണ്, അത് കൂട്ടിച്ചേർത്തുള്ള. അതേപോലെ തന്നെ ആമസോൺ പ്രൈം, ഒരു മരക്കാരൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നത് അതിലാണ്. പൈസ എല്ലാ കുട്ടികളും അവളുടെ വീട്ടുകാരൊന്നും അറിയാനില്ല, കാരണം ക്ലാസ് എടുക്കുന്ന സമയത്ത് വേണ്ടൊന്നും മാറ്റിയാൽ മതി, ഒരാതാവുകയാണ് അല്ലെങ്കിൽ അവളതാവുകയാണ്. ഇതുപോലുള്ള സൈറ്റുകൾ, ഒരുപാട് ആപ്പുകൾ നമുക്കുണ്ട് കുട്ടികൾക്ക്. ആമസോൺ പ്രൈമില് സിനിമ ചിലപ്പോൾ വിളിച്ചാവുന്നവരെ കണ്ട കുട്ടി ഒരു കാരണവശാലും അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലെ എണീറ്റില്ല കേട്ടോ. അതൊരു 8 മണി 9 മണി 10 മണിയൊക്കെയാവും. അത് രക്ഷിതാവിനെ അറിയില്ല, രക്ഷിതാവ് കുട്ടി പഠിക്കുകയല്ലേ, എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളാണ് അത് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടി അഡിക്റ്റായി മാറിപ്പോകും. പിന്നെ അതേപോലെ ഈ ഇത്തരം കുട്ടികളിൽ ഉണ്ടാകുന്ന, അപ്പൊ ഞാനതിൽ ഫോണിലെല്ലാം ആപ്പും ഞാൻ പരിചയപ്പെടുത്തിയില്ല, സമയക്കുറവുണ്ട്. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് അതിലുള്ളത്, എന്നെക്കാൾ കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം. അപ്പോ ഈ കളികളും ഇതും മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇതിലെല്ലാം ഉള്ള കുട്ടികളും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. അതേപോലെ അഡൾട്ട് സൈറ്റ് ഉണ്ട്, എന്തൊക്കെ കാണണോ ലോകത്ത് അതൊക്കെ അവരെ അതിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ആണ് പോകുന്നത്. അപ്പോ ഇത്തരം ഈ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഒരു ഭാഗത്ത്, മറ്റൊന്ന് ചൈൽഡ് അബ്യൂസ്. നേരത്തെ സാറ് സൂചിപ്പിച്ചു, ആരെ ഉദ്ഘാടന സെഷനിൽ സാറ് സൂചിപ്പിച്ചു, അതൊരു സെഷനാണ്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ കുറ്റകൃത്യം എന്താണ്, എത്ര വർഷം കുട്ടികളാണെങ്കിൽ തടവ് എന്താണ്, അതുപോലുള്ള അതൊരു സെഷനുള്ള ചൈൽഡ് അബ്യൂസിന് പോകുന്ന കുട്ടി. നമ്മളിപ്പോ സാറിന്റെ ഫോട്ടോ എനിക്കെടുത്തിട്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ സാറിന്റെ പെർമിഷൻ ഇല്ലാതെ ഇടാൻ പറഞ്ഞു, അതാണ് അതിന്റെ നിയമം. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ വിഷയം അതൊരു ക്ലാസ്സിനുള്ളത് കൊണ്ട് ഇതിലാണ്, ഇത് ചൈൽഡ് അബ്യൂസിലേക്ക് പോകില്ല. ഈ കുട്ടികളുടെ അഡീഷണൽ ആയ കുട്ടികളെ എങ്ങനെ കണ്ട, എന്താണ് അവരുടെ പ്രത്യേകത? ഒന്ന്, ഉറക്കക്കുറവ്, ഉറക്കം തീരെ കുറവായിരിക്കും. രണ്ടാമത്തത് വലിയ ഓർമ്മക്കുറവുണ്ടാവും. എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്നുള്ള അതിലൊന്നൊരു ശ്രദ്ധ ഉണ്ടാവില്ല. മൂന്നാമത്തത് വിഷാദം ഉണ്ടാവും. പിന്നെ ഇതുപോലെ
ADHD attention deficit hyperactivity disorder എന്നാണ് ഇതിനെ പറയുക. അത് പൊറുതില്ലാത്ത അവസ്ഥ കുട്ടികൾ, ചില കുട്ടികൾ അങ്ങനെ, എല്ലാ കുട്ടികളും അങ്ങനെ ഉണ്ടാവുക. അത് ചില സമയത്ത് അധ്യാപകർ നിന്ന് തന്നെ ഇത്തരം ഡിസോർഡർ ഉണ്ടാവും. ഈ കുട്ടിക്കൊല്ലോ എന്തായാലും ഫുൾ എ പ്ലസ് വാങ്ങിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുക. ഈ കുട്ടിക്കാണെങ്കിൽ കണക്ക് തീരെ അറിയില്ല, സോറി, കണക്കിന്റെ ടീച്ചറുണ്ട്, പിന്നെ തീരെ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പറയാം ഓക്കെ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ നാമെടുത്തത് നമ്മുടെ സ്ഥാപനത്തിൽ ഫുൾ എ പ്ലസ് ഇത്ര കിട്ടണം എന്ന് പറയുമ്പോൾ ഈ കുട്ടി പിന്നീട് ഇത് ടെൻഷൻ എടുത്ത് നേരത്തെ സാറ് സൂചിപ്പിച്ച കേസ് അതാണ്. പിന്നെ ഈ കുട്ടി കണക്കിലേക്ക് പോവല്ല, പരീക്ഷ എഴുതാൻ തന്നെ പഠിക്കും. കാരണം ഞാൻ ഫുൾ എ പ്ലസ് കിട്ടിയ മാഷന്മാരെ വീട്ടിലൊക്കെ പ്രശ്നം സാറ് സൂചിപ്പിച്ച നീറ്റ് പരീക്ഷ എഴുതി അതോടൊന്നും തന്നെ പല സെന്ററുകളിലും പല സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെന്ററുകളിലും അവസാനം നിർത്തിയിട്ട് സ്ഥാപനത്തെ കൂട്ടിപ്പെട്ട പല സ്ഥാപനങ്ങളിൽ കുട്ടികൾ വന്നിട്ട് കൗൺസിലിങ്ങിലൊക്കെ രക്ഷിതാക്കൾ പറയാം ആ നിർത്തിയിട്ട് കഴിയില്ല അവിടെ കൊണ്ടാലും കുഴപ്പം അങ്ങനെ പറയും. അപ്പൊ കുട്ടികൾ അത്തരം ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഇതിൽ ADHD വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ച് അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു പോണതാണോ നല്ലത്, അതിൽ സ്വഭാവം വല്ലാത്ത അഗ്രസീവായിരിക്കും, ദേഷ്യമായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ സ്ഥലം ഞാൻ പറഞ്ഞിട്ട് കരുവാരമ്പിലെ രക്ഷിതാവ് വിളിച്ച് പറഞ്ഞ പ്രശ്നം അതായത്, അതേപോലെ ഇറിറ്റബിലിറ്റി അല്ലാതെ, അതുപോലെ ഈ ആബ്സെന്റ് മൈൻഡ്, ഓർമ്മക്കുറവ്, പിന്നെ ഒന്നിനും ഫോക്കസ് ചെയ്യാൻ കഴിയാതിരിക്കുക, ശ്രദ്ധ തീരെ ഇല്ലാതിരിക്കുക, പിന്നെ മൂഡ് ഡിസോർഡർ, ആങ്സൈറ്റി ഉണ്ടാവും, അതുപോലെ ഡിപ്രഷൻ ഉണ്ടാവും, ഇതൊക്കെ അങ്ങനെയുള്ള ADHD കുട്ടികൾക്ക് വരാം. ഇതെല്ലാവരും ഒന്നും അങ്ങനെ ആവില്ല കേട്ടോ, ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ 100 കുട്ടികളിൽ ചിലപ്പോൾ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഉണ്ടായിക്കോളൊന്നുമില്ല. മൊബൈൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ആവാം എന്നാണ് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ സമയം വരുമ്പോൾ അത് നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇത് ഇത് നമ്മൾ ചെയ്യുന്നത് ബിഹേവിയറൽ തെറാപ്പിയുള്ളൂ. എന്താണ് ബിഹേവിയറൽ തെറാപ്പി എങ്ങനെയൊക്കെയെന്നുള്ള ഒരു ക്ലാസ്സിലുണ്ടാവുന്ന വിശദീകരിക്കില്ല, നിങ്ങൾ കണ്ടെത്തിക്കോളും. ക്ലോസ് മോണിറ്ററിംഗ് വേണം കുട്ടികളെ, ക്ലോസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. എന്താണ് ഈ ഇത്തരം ADHD ഉള്ള കുട്ടികളെ ബിഹേവിയർ തെറാപ്പി വിത്ത് ചിൽഡ്രൻ കുട്ടികളോടൊപ്പം, പിന്നെ ബിഹേവിയറൽ ഇന്റർവെൻഷൻ ഇൻ ദി ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ ഇടപെടൽ നന്നായിട്ട് ഇതിനുള്ളത് നടത്താം. പിയർ ഇന്റർവെൻഷൻ, ഫോക്കസ് ഓൺ ബിഹേവിയർ കുട്ടിയുടെ സ്വഭാവത്തിന് അനുസരിച്ച്. ഇതിന്നൊക്കെ അപ്പുറത്തേക്ക് കുട്ടി പോയിട്ടുണ്ടെങ്കിൽ, മുതിർന്നാൾ പോയിട്ടുണ്ടെങ്കിൽ മെഡിക്കേഷൻ വേണം എന്ന് പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റിനെ കാണാം. സൈക്കോളജിസ്റ്റ് പറയും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊന്ന് നോക്കാൻ പറയും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കോളജിസ്റ്റും പിന്നീട് പറയാം സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. അത് രണ്ട് സെഷൻ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താണ് സ്ഥിതി. ആദ്യം തന്നെ പോയി സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്നില്ല. ഇത്തരം സാറ് പറഞ്ഞതുപോലെ ഈ കൗൺസിലിംഗ് കാണുന്ന കുട്ടിയുടെ പഠന പിന്നാക്കാവസ്ഥ മെച്ചപ്പെടുത്താനാണ്. അത് അധിക ആളുകളും മാനസിക രോഗിയായിട്ടാണ് കുട്ടികളെ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ആ കുടുംബത്തെ ചിത്രീകരിക്കുക, എന്നോട് പലരും അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ അതൊന്നും വേണ്ട, അതിനും പറഞ്ഞേക്കണ്ടെന്നുള്ളൊരു ഇതുണ്ടാകരുത്. അധ്യാപകർ അതിന് സപ്പോർട്ടീവായിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ നിങ്ങൾക്ക് തന്നെ കഴിയുന്നതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് പാരന്റിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട്, ചൈൽഡിന് ഒരു പ്ലാൻ കൊടുക്കാറുണ്ട്, അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള പല പരിപാടികളും, അതായത് ADHD സ്പോർട്സിൽ, ആർട്സിൽ, മ്യൂസിക്കിൽ, പ്ലേയിൽ, ഇതിന് കുട്ടികളെ സജീവമാക്കാൻ പറ്റും. അതൊക്കെ പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മറ്റൊന്ന് രക്ഷിതാവ്, പാരന്റിങ് ഏറ്റവും പ്രധാനമാണ്. ഏത് അഡിഷനായാലും ഏത് ക്ലാസ്സായാലും പാരന്റിങ് ഏറ്റവും ബേസിക്കലായിട്ട് 4 തരത്തിലുള്ള പാരന്റിങ്. ഇപ്പൊ ചില രക്ഷിതാക്കൾ കുട്ടികളെ വല്ലാത്ത ഒരു ഒരു പച്ച മലയാളത്തിൽ പറയാൻ പോലെ ഹിറ്റ്ലർ മോഡലായിരിക്കും. ഒരു സ്വാതന്ത്ര്യം കുട്ടിക്ക് ഉണ്ടാവില്ല, ഒരു സ്വാതന്ത്ര്യം വീട്ടുകാർക്ക് ഉണ്ടാവില്ല, അയാൾ പറയുന്ന ലോകം മാത്രം. അതായത് കുട്ടി എന്താവശ്യപ്പെട്ടാലും ഒന്നും കൊടുക്കില്ല, ഇയാൾ പറയുന്നത് മാത്രം. അങ്ങനെയുള്ള പാരന്റ്സ് ഉണ്ട്. അത് ഒരു ഭാഗത്ത് ചില ആളുകൾ പെർമിസീവ് പാരന്റ്സ് ആണ്. പെർമിസീവ് പറഞ്ഞാൽ എന്തുവാണെങ്കിലും കൊടുക്കും. അച്ഛ 8 ക്ലാസ് ബിയിലെ സുമേഷ് സൈക്കിള് വാങ്ങി, നമുക്ക് വാങ്ങണ്ടേ? അപ്പൊ പറയും സൈക്കിളാ വേണ്ടത്, വാങ്ങിട്ട് സ്കൂട്ടി തന്നെ ആയിക്കോട്ടെടാ,
ഇങ്ങനെ പെർമിസീവ് ആയിട്ട് കുട്ടി എന്ത് ചോദിക്കുന്നുവോ അതൊക്കെ ഇപ്പൊ ഒരു യാത്ര പോകുമ്പോ മഞ്ചേരി കരുവാനിക്ക് എത്താൻ ഒരു മണിക്കൂർ കൂടി വേണം കുട്ടിക്ക് തോന്നുകയാണ് അച്ഛൻ വിശന്നിട്ട് വയ്യ അല്ലെങ്കിൽ പാപ്പാ വല്ലാതെ പഠിച്ചിട്ട് വയ്യ എനിക്ക് ഭാഷ അറിയട്ടോ എറണാകുളിന്റെ എല്ലാ ഭാഷയും കാരണം ഞാൻ ഇവിടെ ജനിച്ച് എല്ലാവരും അങ്ങനെ തന്നെയാണ് ആ ഒരു കൾച്ചറിൽ ജീവിച്ചത് കൊണ്ട് സാഹിത്യത്തിൽ ഞാനത് പ്രയോഗിക്കാറുണ്ട് വായിച്ചിട്ട് വയ്യാതെ അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ പറയുമെന്ന് അറിയില്ല കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളും അഥവാ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഒറ്റ അടിയത് കൊടുക്കാം കാരണം ഇതൊന്നും സ്റ്റാൻഡേർഡ് ഉള്ള ഭാഷയില്ല അങ്ങനെ എല്ലാം കേട്ടോ കാരണം നമ്മുടെ മാതൃഭാഷ ഭാഷാ ഭേദങ്ങളൊക്കെ കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് മഞ്ചേരി എത്തിയപ്പോ കുട്ടിക്ക് വിവേശിച്ചത് അരമണിക്കൂറിനോട് ഏ എന്ന് അല്ല കാര്യക്ഷമ പറയാം ഡിലേ അവിടെ വരുന്ന ഉടനെ ഹോട്ടലിൽ കയറി ജീവിതത്തിൽ ആ കുട്ടിക്ക് വരുന്നു സഹിക്കാനുള്ള കഴിവുണ്ടാവില്ല ഇങ്ങനെയുള്ള പെർമിസീവായിട്ടുള്ള എന്തും ചോദിച്ചാൽ അങ്ങനത്തെ ഒരു കുട്ടിയാവും ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കണം അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഏറ്റവും ഓർഡറുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി ഉണ്ടാവും അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു കുട്ടി നെഗ്ലക്റ്റ് ആയിട്ടുള്ള അതൊന്നും ഒരു കാര്യത്തിനും രക്ഷിതാവ് എന്താവില്ല ഒരു കാര്യവും സഹായിക്കില്ല ആ എന്ത് ഞങ്ങൾക്ക് മൊബൈൽ വേണോ ഇവിടെ അവിടുന്ന് ചെക്ക് എടുത്താൽ അവൻ എത്രയാണ് വാങ്ങിക്കൊടുക്കുക എൻ്റെ മൊബൈൽ പോയോ അതൊന്നാണ് വായി പൈസ ഇഷ്ടംപോലെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ മാഷ് വിളിച്ചിട്ട് പറയണം നിങ്ങളെ കുട്ടി ലേശം മൊബൈൽ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനെന്താ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഞാൻ തന്നെ വാങ്ങിക്കോളാം ആണ് വാങ്ങിച്ചു വെച്ചാൽ ആ ഇങ്ങനെയൊക്കെയുള്ള രക്ഷിതാക്കൾ ഉണ്ടാവും അതായത് കുട്ടിയെ നെഗ്ലക്റ്റ് ചെയ്ത് ഒരു കാര്യം ശ്രദ്ധിക്കില്ല എന്നാൽ ഒക്കെ അങ്ങനെ നാലാമത്തെ ഒരു ടീം എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഈ കുടുംബത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തായിട്ട് സൈക്കിൾ വാങ്ങണം അങ്ങനെ ആ സൈക്കിൾ നീ ഓടിക്കോ ആ ഒരു വിധം ഞാൻ കുട്ടികളോടൊപ്പം പഠിച്ചു ഇതാ ഒരു എനിക്ക് ഒരു കൊടി കിട്ടാം എന്നിട്ട് നമുക്ക് പറഞ്ഞാൽ കുഴപ്പം ആയിക്കോട്ടെ ഇങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ ഉള്ള രക്ഷിതാക്കൾ ആ കുട്ടീൻ്റെ അവിടെ ഇങ്ങനെ ഒരു മിക്സഡ് കൾച്ചറിലാണ് നമ്മുടെ കുട്ടികളിൽ അവരെ മൊബൈൽ അഡിഷൻ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഞാൻ ഓരോരോ പാരന്റിങ്ങിലും ഓരോ ഒരുപാട് എക്സാമ്പിൾ ഒരുപാട് കാര്യങ്ങൾ പറയാണ് അതുപോലെ പറയുന്നില്ല കാരണം സമയമില്ലാത്തത് അപ്പൊ രക്ഷിതാവുകളുടെ പ്രധാനപ്പെട്ട പങ്ക് ഇതിലൊക്കെ ഉണ്ട് നമ്മൾ എന്ത് പറയുക കുടുംബം എന്ന് പറയുന്ന ഇമോഷണൽ ലാബ് അവിടെ നല്ല ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കണം വാപ്പാ രാത്രി 11 മണിക്ക് വന്ന് കിടന്ന് പുലർച്ചെ പോകുന്നു കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ അവിടെ ആ പ്രശ്നങ്ങൾ തീർക്കേണ്ട ആളാണ് ആളുകളാണ് അധ്യാപകർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഞാൻ സ്ക്രീനിങ് ടൈം എങ്ങനെ കണ്ടെത്തുകയാണോ 6 മണിക്കൂറിനപ്പുറം പോയാൽ കുട്ടിക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അത് ശാസ്ത്രീയമായ പഠനവും കണക്കുമാണ് നമ്മൾ പറയുന്നത് അപ്പം അതിൽ ഈ സ്ക്രീൻ അഡിക്ഷൻ വരുന്ന കുട്ടികൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയ വേറെ ഒന്ന് 2 മാർഗങ്ങളുണ്ട് അതിലൊന്ന് ഒരു കാരണവശാലും കുട്ടികൾ ചോദിക്കുക നിങ്ങൾ പബ്ജി ഒക്കെ കളിക്കുമ്പോൾ എനിക്ക് നിർത്താമെന്നും ഇല്ല മാഷേ തീരെ നിർത്താമോ തോന്നിയിട്ടില്ലേ അതങ്ങനെ കളിച്ചോണ്ടിരിക്കുക ഇത് തന്നെയാണ് അതിൻ്റെ ഒരു വിഷമം ഒരിക്കലും ഒരാപ്ലിക്കേഷൻ നിർത്താൻ അവർക്ക് സാധിക്കില്ല അവരുടെ കളിയിൽ അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമത് ഉറങ്ങാൻ പോകുന്ന ഉപ്പൊന്നിച്ചാലേ കിടക്കുള്ളൂ കിടക്കാൻ പോയാലോ ഈ സാധനം ഒപ്പുണ്ടാവും ഇതും കൊണ്ടാണ് പോവുക സ്ക്രീനിൽ മാത്രമേ താല്പര്യം ഉണ്ടാവും ഇതിന് തടസ്സം നിന്നാൽ രക്ഷിതാവായാലും മാഷന്മാരായാലും ഭയങ്കര ഉറപ്പായിരിക്കും കുട്ടികൾക്ക് ദേഷ്യമായിരിക്കും വിഷാദമായിരിക്കും മടുപ്പായിരിക്കും പൊട്ടിത്തെറിക്കില്ല കുട്ടികൾ ഇതൊക്കെയാണ് അതിൻ്റെ മറ്റൊരു ഇത് ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുകയില്ല അതിനുള്ള സമയമില്ല പിന്നെ മറ്റൊന്ന് ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ കന്നാബീസ് ആയാലും ഡ്രഗ് അഡിക്ഷൻ ആയാലും പിന്നെ അതുപോലെ ആൽക്കോളിക് ആയി കഴിഞ്ഞാൽ ഒരു 3-4 സ്റ്റേജിൽ ആൽക്കോളിക്കൊക്കെ തനി ഭ്രാന്തായി മാറുന്ന സ്റ്റേജിലേക്ക് ഒരാൾ കിട്ടിയില്ലെങ്കിൽ വിത്ഡ്രോൾ സിംപ്റ്റംസ് ഉണ്ടാവും ഛർദി ഉണ്ടാവും വയറ് കുളത്തി വയ്ക്കലുണ്ടാവും മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാവും അതെല്ലാം പറയുക അതുപോലെ തന്നെ ഇതിനും മൊബൈൽ അഡിക്ഷനും ചില വിഡ്രോൾ സിംപ്റ്റംസ് ഉണ്ട് അതിലേറ്റവും ഈ മടുപ്പും അതുപോലെ തന്നെ വിഷാദവും കടുത്ത നിരാശ ഒന്നിലൊരു താല്പര്യം ഉണ്ടാവില്ല ജീവിതത്തോട് തന്നെ മുതിർന്ന ആളുകളാണ് ചെറിയ നിരാശ എന്നുണ്ടാവും
ഇനിയും ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളാണ് അധ്യാപകരെ ശ്രദ്ധിക്കുന്നത്. ഒരു പരിധിയിൽ കുട്ടിയെ ഒരു മെന്ററായിട്ട്, കുട്ടിയെ ഒരു രക്ഷിതാവായിട്ട് നിങ്ങളൊപ്പം കൊണ്ടുവരുന്ന അതൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ എത്ര വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്തും ഇവിടെ ഞാൻ പഠിപ്പിച്ച ആളുകളെ വിശ്വസിക്കുന്നുണ്ട്, കൃഷ്ണൻകുട്ടി മാഷ് ഉൾപ്പെടെ. എങ്കിൽ തന്നെ ആ ഒരു കാലം മാറിയിട്ടുണ്ട്. ഈ അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അതില് ഈ രക്ഷിതാക്കളോട് നമുക്ക് അങ്ങനെ വരണങ്ങളെ നോക്കണം, നിങ്ങളെ നോക്കണം എന്ന് പറയാം. ചിലർക്കൊക്കെ സാധിക്കും. ഇപ്പൊ രണ്ടുപേരെ ജോലിക്ക് പോയി ആ കുട്ടിയെ ഓമനിച്ച് വളർത്തുന്ന ആരാവും അറിയോ? അവന്റെ വല്യമ്മ അല്ലെങ്കിൽ വല്യപ്പ. അവരെന്തെന്നെ പറഞ്ഞാലും ഒരു എന്ത് കുട്ടി ചെയ്താലും സപ്പോർട്ടീവായിട്ട് നിൽക്കുള്ളൂ. അവർക്ക് ഇതൊന്നും അറിയില്ല. എന്ത് മൊബൈൽ, എന്ത് ഗെയിം, എന്ത് മൊബൈൽ അറിയായിരിക്കും, എന്ത് ആമസോൺ പ്രൈം അല്ലെങ്കിൽ എന്ത് പബ്ജി, ഇതൊന്നും. ഇതൊന്നും അവർക്ക് അറിയാനുള്ള കഴിവില്ലാത്തോണ്ടാട്ടോ. പാവങ്ങളാണ് നമ്മളെ രക്ഷിതാക്കളൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കരുവാരക്കുണ്ട് ഹൈസ്കൂളിലൊക്കെ ആയിരക്കണക്കിന് അനുഭവങ്ങളൊക്കെ പറയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഈ അടുത്ത കാലം വരെ ഇപ്പൊ കാലം കോടിയൊക്കെ മാറിയിട്ട് പ്രശ്നങ്ങളൊക്കെ സംഭവത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ. എത്രയോ ബ്രോക്കൺ ഫാമിലിയിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അധ്യാപകർ. ഇതാണ് എൻ്റെ വിശ്വാസം. പലരും അങ്ങനെ വിജയിച്ച് ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അധ്യാപകൻ്റെ ഒരു കൈത്താങ്ങ്, ഒരു സ്നേഹം, ഒരു തലോടെ ഒക്കെ വാപ്പയമ്മ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എമ്പതിയോടുകൂടി പ്രവർത്തിക്കുന്നത് ഇതാണ്. അപ്പോൾ രണ്ടുപേരും ജോലിക്കാരാണെങ്കിലും ഇത് പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് സാധിക്കില്ല. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് ഈ ഫോൺ, ഈ ഫോൺ എന്തിനത്ര സ്മാർട്ടാവുന്ന കുട്ടികൾക്ക് രക്ഷിതാവിൻ്റെ ഇതാണ് സ്മാർട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും നല്ലൊരു ഫോണ് വാങ്ങണം മകന് എന്നാണ്. എന്തിനൊരു ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്താൽ മതി, ചെറിയ പൈസയുള്ളൂ. അതില് വേണ്ടാത്ത ആപ്പുകളെല്ലാം ഗെയിം ഉൾപ്പെടെയുള്ള ഒഴിവാക്കിയിട്ട് പഠിക്കാനുള്ളത് മാത്രം പോരെ, ആ പഠനം കഴിഞ്ഞാൽ ബാക്കി സമയം നോട്ട് എഴുതട്ടെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കട്ടെ, ആ തരത്തിലേക്ക് കുട്ടിയെ മാറ്റിക്കൊണ്ടുവരേണ്ടത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം. മാത്രമല്ല ഈ ഓൺലൈൻ ടൈം ടേബിള്, ഇപ്പൊ ഈ ഓൺലൈൻ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. രണ്ടു കുട്ടികളെന്ന ഗവൺമെന്റ് പോലുള്ള അധ്യാപകർക്ക് നല്ല ജോലിഭാരമുണ്ട്. അതുകൊണ്ട് ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടാണ് ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ ആ ക്ലാസ്സിൽ ഉള്ളത് കൊണ്ട് പറയുകയാണ്, അതായത് ഓൺലൈൻ ടൈം ടേബിൾ രക്ഷിതാവ് കൂടി അറിയണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നാലകത്തിലെ രക്ഷിതാവിലെ ഒരു ടീം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിലും അവരും കൂടി എപ്പോഴാണ് കുട്ടിയെ, അവരുടെ സഹകരണം നിങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടത്. പിന്നെ മറ്റൊന്ന്, കുട്ടിയുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും തന്നെ ആ പഠന സ്ഥലത്ത് അല്ലെങ്കിൽ ഓൺലൈൻ പഠന സ്ഥലത്ത് ഉണ്ടാകും. ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കിടക്കയിൽ മലർന്ന് കിടന്നുകൊണ്ട് സെറ്റിയിൽ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ഒന്നും പഠിക്കാൻ പാടില്ല. അത് നമ്മുടെ ശ്രദ്ധ തെറ്റും, മയങ്ങും ഉറങ്ങും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ച് ഒരു ടേബിളിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും കുട്ടികളുടെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ, അതോടൊപ്പം തന്നെ നോട്ട് ഈ സാറിൻ്റെ ലെക്ചർ നോട്ടിനോടൊപ്പം തന്നെ ചെറിയ കൊടുത്ത് നമ്മളൊക്കെ പണ്ട് കോയിലൊക്കെ എഴുതിയതുപോലെ അത് മാത്രം മതി പരീക്ഷയ്ക്ക്, അത് ചെയ്യാം. പിന്നെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. അത് കാരണം നമ്മളൊരു വൺ വേ ക്ലാസ് എടുക്കാൻ പോയാൽ പോരാ. ക്ലാസ് പറ്റി ടീച്ചിങ്ങിലായാലും ജെസ്യൂട്ടിലായാലും ഏതിലായാലും ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അത് SMS വഴിയോ അല്ലെങ്കിൽ ചാറ്റിലോ അതല്ലെങ്കിൽ അതിന് താഴെ എന്തൊക്കെ സൗകര്യം ഫോൺ വിളിച്ചാലും ഉണ്ട്, സാറേ എനിക്കിത് ഈ ഭാഗം അത്ര ക്ലിയർ ആയിട്ട്, ഇങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ നമ്മുടെ പുതിയ കുട്ടികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് കുട്ടികളെ അത്തരത്തിൽ പ്രാപ്തരാക്കി കൊടുക്കുക. ഈ എല്ലാ കുട്ടികളും അങ്ങനെയെന്ന് പറയുന്നില്ല. മുന്നിലിരിക്കുന്ന രണ്ടോ മൂന്നോ കുട്ടികളും ചാടി എഴുന്നേറ്റ് പറയാന്നുള്ള എല്ലാവരും ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മറ്റോ അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ ദർശനങ്ങൾ എനിക്കറിയാവുന്ന ഞാൻ പറയുന്നില്ല. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കഴിവ് പ്രാപ്തി ഇത്തവണ കുട്ടികൾക്ക് ഉണ്ടാകും. പിന്നെ കുട്ടികളുടെ സൗഹൃദം നമ്മൾ മനസ്സിലാക്കണം. സാറ് പറഞ്ഞതിൻ്റെ ആ തുടർച്ചയാണ് അതൊക്കെ. സൗഹൃദം ഓൺലൈൻ സൗഹൃദമുണ്ട്, ഓഫ്ലൈൻ സൗഹൃദമുണ്ട്. ഒരിക്കലും
ഓൺലൈൻ സൗഹൃദം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇത് വ്യക്തിപരമായ അഭിപ്രായം. കുറെ കൗൺസിലിംഗ് ടെലി കൗൺസിലിംഗ് നടത്തിയതിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലത് ഓഫ്ലൈൻ സൗഹൃദമാണ്. നമ്മൾ നേരിട്ട് രക്ഷിതാക്കളായിട്ട് ബന്ധമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ പരസ്പരം സൗഹൃദമുള്ള കുട്ടികൾ, ആ ഒരു സൗഹൃദം പോലെ കറക്റ്റല്ല ഈ ഓൺലൈൻ സൗഹൃദം. ലോകത്തിന്റെ ഇപ്പോ പബ്ജി കളിക്കുമ്പോ അമേരിക്ക കാരണം, ഇംഗ്ലണ്ട് കാരണം, അതേപോലെ തന്നെ കേരളീയ കേരളത്തിലെ കരുവാറിലുള്ള കുട്ടിയെ തമ്മിൽ കളിക്കുമ്പോ ഉണ്ടാവുന്ന അതൊക്കെ യാന്ത്രികമായ ഒരു പോക്ക് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ആ ഈ വലിയ സൗഹൃദത്തിൻ്റെതായ തലങ്ങൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ഓഫ്ലൈൻ സൗഹൃദവും ഓഫ്ലൈൻ പ്രവർത്തനങ്ങളും തന്നെയാണ്. പിന്നെ നല്ല വ്യായാമം കുട്ടികൾക്ക് പി ടി പീരീഡ് നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് പി ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപാട് കളിച്ചതാണ്. ഈ കളി കുട്ടികൾക്ക് കോവിഡ് കാലത്ത് അന്യം നിന്ന് പോയി അവരുടെ ഒരു കോഗ്നിറ്റീവ് തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് അത് ഇതായിട്ടുണ്ട്. അതായത് അഫക്റ്റീവ് സൈക്കോമോട്ടോ ഡൊമൈനിലും അഫക്റ്റീവ് ഡൊമൈനിലും കൂടി വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ആ രണ്ട് മേഖല ഇന്ന് കോവിഡ് കാലത്ത് ഇല്ലാതായപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വീട്ടിലാണ് ഇപ്പം അത് പ്രസക്തിയില്ല, വീട്ടിലാണ് കുട്ടിയെങ്കിൽ കുട്ടിയോടൊപ്പം തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ കഴിയുമെങ്കിൽ രക്ഷിതാക്കളും കൂടി ഏത് കളി രക്ഷിതാക്കൾ കളിക്കാം, അതുപോലുള്ള സാമൂഹ്യ ആഗ്രഹം പാലിച്ചുകൊണ്ടുള്ള കളികളിൽ കുട്ടികളെ ഏർപ്പെടാം. അപ്പോൾ മൊബൈലിൽ നമുക്ക് പത്ത് പത്ത് ഇങ്ങനെ പോകാനുള്ള വലിയ ശ്രദ്ധയൊക്കെ പോകും. രണ്ടാമത്തത് പഠന മുറി, ഈ പഠനമുറിയിൽ കഴിയുന്നതും രക്ഷിതാക്കൾ കാണുന്ന സ്ഥലത്താണ് മൊബൈൽ വെക്കേണ്ടത്. അത് സ്വകാര്യ കുറേ റൂമിൽ കൊണ്ടുപോകാനുള്ള കാര്യമില്ല. എല്ലാവരും കാണുന്ന സ്ഥലത്ത്, രക്ഷിതാവ് കാണുന്ന സ്ഥലത്ത്, അത് ഒരേ ടേബിളിൽ ഒരേ ഹൈറ്റിലൊക്കെ ഇരിക്കുക. പിന്നെ മേശ കസേര ഒരേ അകലം, കിടക്ക സെറ്റി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവന്ന് അതിൽ നിന്നും കുട്ടികളെ ഈ പഠന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ക്ലാസ് തീർന്ന ഉടനെ തന്നെ സോഷ്യൽ മീഡിയ വാട്സപ്പ് തുറക്കാനായിട്ട് അന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫേസ്ബുക്കിന് തുറക്കാനായിട്ട് പ്രയാസമുണ്ടാവും. അപ്പൊ എന്ത് വേണം, ആ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. നമ്മളെ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ബ്രെയിനിൽ ഒക്കെ എത്തണമെങ്കിൽ ഒരു 10 മിനിറ്റുള്ള റെസ്റ്റ് കഴിഞ്ഞിട്ട് മതി അതിലേക്ക്. ശാസ്ത്രീയമായ പഠനങ്ങളാട്ടോ, എന്നിട്ട് അതിലേക്ക് പോകേണ്ടത്. അതുപോലെ ചില കുട്ടികൾക്ക് ബ്രൈറ്റ്നസ് എത്ര കുട്ടിയായാലും മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അധ്യാപകർക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. രക്ഷിതാവിന് ഇതൊന്നും അറിയില്ല, കഴിയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവാം. അത് നമ്മളത് ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതാണ്. ഒരു ചുരുക്കത്തിൽ ഇത്തരം സ്റ്റെപ്പുകളിലൂടെയാണ് ഓൺലൈൻ കടന്നു പോകുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു ലേണിംഗ് ക്വാറന്റൈൻ എന്ന വാക്കി ഞാൻ ശരിയാക്കുന്നില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു ലേണിംഗ് ക്വാറന്റൈൻ, അതായത് അനാവശ്യമായിട്ട് രക്ഷിതാവ് ഇടപെടുന്നത്, വിദ്യാഭ്യാസാനന്ദന്മാരെ ഇടപെടുന്നത്, ആ കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം, അത് കഴിഞ്ഞിട്ടൊക്കെ ആ അധ്യാപകനോട് പാരന്റിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇങ്ങനെയുള്ള കുട്ടികളുടെ സഹായം ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് തെറാപ്പി, ഇത് കൗൺസിലർമാർ പറഞ്ഞു തരും. മറ്റൊന്ന്, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആസക്തി അല്ലെങ്കിൽ അഡിക്ഷന് എല്ലാ മേഖലയിലും ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് നേരത്തെ സാറ് പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBT അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കാം. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം ഇതൊക്കെ കുറയ്ക്കാൻ CBTക്ക് കഴിയും. CBT അറിയുന്നവരെടുത്ത് കുട്ടികളെ കൊണ്ടാകാൻ പാടുള്ളൂ. മറ്റൊന്ന് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ്. ഇത് കൗൺസിലിംഗ് ആയിട്ട് നന്നായി. അതേപോലെ മറ്റൊന്ന് ചിരി പ്രോജക്റ്റാണ്. അവർ കൃത്യമായിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് അവരെടുക്കുകയും, ഇപ്പോൾ സാറ് പറഞ്ഞു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ അവിടെ ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്. ഈ മൂന്ന് ടീമും കൂടി ഇതാണ് ഈ ഇത്. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും ഒക്കെ പരിമിതികളുണ്ട്. ഒരു മരുന്ന് എഴുതാനുള്ള കഴിവ് സൈക്കാട്രിസ്റ്റിന് മാത്രമുള്ളൂ. ഒരിക്കലും ഒരു ക്ലിനിക്കൽ